നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് ബറോസ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ ത്രീ ഡി ട്രെയിലർ എല്ലാവർക്കും മുന്നിലേക്കും എത്തിയത് അപ്പോൾ തീർച്ചയായിട്ടും ഞാനും കാണുകയുണ്ടായി പക്ഷെ ഇന്നലെ വൈകുന്നേരം നമുക്ക് രണ്ട് വീഡിയോ ചെയ്യാനായിട്ട് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്നലെ ആ ഒരു വീഡിയോ ചെയ്യാതിരുന്നത് മാത്രമല്ല മൂന്നാമത്തെ വീഡിയോ ചെയ്യാനുള്ള ടൈമും കിട്ടിയില്ല കാരണം ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഓൾറെഡി ഇരുട്ടായി തുടങ്ങിയിരുന്നു എന്നാൽ ഇന്ന് ആ വീഡിയോ കാലത്ത് തന്നെ ചെയ്തേക്കാം എന്ന് കരുതി ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ബറോസ് എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലറിന്റെ റിവ്യൂ ചെയ്യേണ്ട കാര്യമില്ല കാരണം ഇപ്പോൾ എല്ലാവരും തന്നെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടാവും അതിനോടൊപ്പം തന്നെ മറ്റ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇതിനകത്ത് സംസാരിക്കാമെന്ന് കരുതി ചെയ്യുന്ന വീഡിയോ ആണ് എന്തിനേലും അതിനെക്കുറിച്ച് ഈ അടുത്തിടയ്ക്ക് വേറെ ആരുടെയും ചാനലിൽ കണ്ടില്ല എന്നുള്ളതും കൂടി എടുത്തു പറയേണ്ടാണ് മോഹൻലാലിന്റെ ഏറ്റവും അവസാനം ഇറങ്ങിയ പത്ത് ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് കണക്ക് ഫൈനൽ കണക്ക് അത് നിങ്ങളുമായിട്ട് സംസാരിക്കാമെന്ന് കരുതി ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും ഇത് പൂർണ്ണമായിട്ടും സത്യമാണ് എന്ന് ഞാൻ പറയുന്നില്ല നമുക്ക് എല്ലാവടത്തുനിന്ന് കിട്ടുന്ന ഒരു കണക്കുണ്ടല്ലോ ഞാൻ എല്ലാ പ്രാവശ്യവും ബോക്സ് ഓഫീസ് കണക്കുകൾ പറയാറുള്ള ആ ഒരു സൈറ്റിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയ ഒരു കണക്കാണ് അപ്പോൾ ഇത് ഫൈനൽ ആയിട്ട് തന്നെ നമുക്ക് കണക്ക് കൂട്ടാം പക്ഷേ ഈ പറഞ്ഞ മാതിരി ഫൈനൽ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഓട്ടോക്കെ തീർത്ത പടങ്ങളാണല്ലോ പക്ഷേ ഈ പറഞ്ഞ മാതിരി നൂറ് ശതമാനം പെർഫെക്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല എന്തിനേലും ഈ സൈറ്റിൽ വേറെ ആർക്കും കയറി ആക്രമിച്ച് നമുക്ക് എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റത്തില്ല അതായത് നമ്മുടെ വിക്കിപീഡിയയിലൊക്കെ ചെയ്യുന്ന പോലെ അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് നമുക്ക് വിശ്വസിക്കാവുന്ന കണക്ക് തന്നെയായിരിക്കും പക്ഷേ ബറോസിന്റെ ത്രീ ഡിയുടെ ട്രെയിലറിനെ കുറിച്ച് രണ്ടു വാക്ക് എങ്ങനെയാണ് ആ വീഡിയോയിലേക്ക് കിടക്കാൻ പറ്റുക ത്രീ ഡിയുടെ ട്രെയിലർ ഞാൻ കണ്ടു മറ്റെല്ലാവരും തന്നെ നമ്മുടെ സൂര്യയുടെ പടം ഇറങ്ങിയപ്പോൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ എല്ലാ തിയേറ്ററുകളിലും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അത് എല്ലാ തിയേറ്ററുകളിലും ഇട്ടോ എന്ന് അറിയത്തില്ല അതുപോലെ തന്നെ ഞാൻ കണ്ടത് രണ്ടാമത്തെ ഷോയാണ് നമ്മുടെ ഈ കങ്കുവ എന്ന് പറയുന്ന സിനിമ ഫസ്റ്റ് ഷോ നാലരയ്ക്കായിരുന്നു നാലരയ്ക്ക് പോവാതിരുന്നത് എൻ്റെ ഭാഗ്യം എന്ന് തന്നെയാല് ഞാൻ ആറുമണിയുടെ ഷോയാണ് കണ്ടത് ആറുമണിയുടെ ഷോയിൽ മറ്റൊരു മറ്റൊരെല്ലാ മഞ്ഞപ്രീയേറ്ററുകളിൽ തിയേറ്ററിൽ അത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് കാണാനും പറ്റിയില്ല ഞാൻ അന്ന് തന്നെ ഞാൻ ആ കങ്കുവയുടെ റിവ്യൂ പറയുന്ന സമയത്ത് പറഞ്ഞതാണ് മറ്റു പലരുടെയും ഇതിനകത്ത് അവരതിനെ കുറിച്ചുള്ള റിവ്യൂ ഒക്കെ ഇട്ടുണ്ടായിരുന്നു തന്നെ ത്രീ ഡിയിൽ ട്രെയിലർ കാണാൻ ആസ്വദിക്കാൻ എനിക്ക് സാധിച്ചില്ല പക്ഷേ കണ്ട ട്രെയിലർ ഏകദേശം ത്രീ ഡി എഫക്റ്റ് നമുക്ക് സാധാരണ രീതിയിലുള്ള മൊബൈൽ സ്ക്രീനിൽ തരാൻ പാകത്തുന്ന രീതിയിലുള്ള ഇത് ഉപയോഗിച്ചിട്ടാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് തോന്നിയത് ഒരു ശരാശരി അഭിപ്രായമാണ് പക്ഷെ അതിന് ഒരു കാരണം കൂടി ഞാൻ പറയാം ഈ ശരാശരി അഭിപ്രായം എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള ഓഡിയൻസിന്റെ ലഹള താഴെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ അത് ത്രീ ഡിക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ ത്രീ ഡി എഫക്ട് കിട്ടേണ്ട ആണ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് പക്ഷെ ആ ഒരു സംഭവം നമുക്ക് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഒരു ശരാശരി അനുഭവം മാത്രമാണ് തോന്നിയത് മാത്രമല്ല അതിനകത്ത് കാണിക്കുന്ന പല ജീവികളുടെയും അല്ലെങ്കിൽ പല രൂപങ്ങളുടെയും ൊക്കെ ഒരു എഫക്റ്റ് കൃത്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ത്രീ ഡിയിൽ മാത്രം കണ്ടാലേ തോന്നത്തുള്ളൂ എന്ന് തോന്നുന്നു ഇതിപ്പോൾ നമ്മൾ കാണുമ്പോൾ വളരെ മോശപ്പെട്ട ഒരു ഇതായിട്ട് വി എഫ് എക്സ് രംഗങ്ങളായിട്ടാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ അതെല്ലാം ത്രീ ഡിയിൽ കാണുമ്പോൾ വളരെ എഫക്റ്റീവായിട്ട് വരുമെന്ന് തന്നെ ഇതുവരെ ത്രീ ഡി സിനിമകൾ കണ്ട അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ് നിലവിൽ നിലവിലെനിക്കൊരു ആവറേജ് അഭിപ്രായമാണ് ആ ട്രെയിലറിനോട് തോന്നിയത് പക്ഷെ ഈ പറഞ്ഞ ബാതിൽ തിയേറ്ററുകളിൽ ഇറങ്ങിയതിനു ശേഷം അത് ഫസ്റ്റ് ഷോ കണ്ടതിന് ശേഷം മാത്രമേ അതിനെക്കുറിച്ച് എനിക്കൊരു വിശ്വാസം ആ സിനിമയെക്കുറിച്ചും വരത്തുള്ളൂ എന്ന് ഞാൻ എല്ലാ പ്രാവശ്യം പറയാറുണ്ട് അതുതന്നെ ഇപ്പോഴും പറയുന്നു എന്ത് തന്നെയാലും നമ്മൾ മോഹൻലാലിന്റെ ലാസ്റ്റ് പത്ത് എടുക്കുമ്പോൾ ഇതിനു മുമ്പ് ഇറങ്ങിയ പത്താമത്തെ സിനിമ എന്ന് പറയുന്നത് ഒടിയനാണ് അടുത്ത സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒടിയൻ ഈ പത്ത് സിനിമകളുടെ ലിസ്റ്റിൽ നിന്ന് പോകും എന്തു ഒടിയൻ എന്ന് പറയുന്ന സിനിമയെ എത്രത്തോളം അവഹേളിക്കാൻ മോഹൻലാൽ ആരാധകർ ശ്രമിച്ചാലും അവിടെ ഒരു വലിയ ഒരു സംഭവം അവിടെ കിടക്കുന്നുണ്ട് അത് വേറെ ഒന്നുമല്ല അൻപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ഒരു ചിത്രമാണ് ഒടിയൻ എന്നുള്ള കാര്യം മറക്കാതിരിക്കുക എത്രത്തോളം നെഗറ്റീവ് അഭിപ്രായം വന്നു എന്നുണ്ടെങ്കിലും എത്രത്തോളം വലിയ പരാജയമായിട്ട് ആ സിനിമ വിലയിരുത്തപ്പെട്ടു എന്നുണ്ടെങ്കിലും കളക്ഷന്റെ കാര്യത്തിൽ ഒരു ഇടിവും ആ സിനിമയ്ക്ക് സംഭവിച്ചിട്ടില്ല സാമ്പത്തികമായിട്ട് പരാജയപ്പെട്ട ഒരു ചിത്രമായിരിക്കണം കാരണം അന്നേ അതിന്റെ ബഡ്ജറ്റ് മുപ്പത്തിയഞ്ച് കോടി രൂപയോളം പറഞ്ഞു കേട്ട ഒരു സിനിമയാണ് എന്ത് തന്നെയാലും ഒടിയൻ അൻപത്തിമൂന്ന് കോടി അൻപത് ലക്ഷം രൂപയോളം കളക്ഷൻ നേടി നേടിയെന്നാണ് ഫൈനൽ കളക്ഷൻ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് തിയേറ്റർ കളക്ഷൻ മാത്രമാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് എന്ത് തന്നെയാലും അടുത്തതായിട്ട് വന്നത് മോഹൻലാലിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ വന്നായിട്ടുള്ള ലൂസിഫർ എന്ന് പറയുന്ന സിനിമയായിരുന്നു ലൂസിഫർ വേൾഡ് വൈഡ് ആയിട്ട് നൂറ്റി കോടി രൂപ കളക്ഷൻ നേടിയെന്ന് പറയപ്പെടുന്നുണ്ട് അത് ഇപ്പോഴും വിശ്വസിക്കാത്ത കുറച്ച് മമ്മൂട്ടി ആരാധകർ എന്ന് തന്നെ നമുക്ക് പേരെടുത്ത് വിളിക്കാം കുറച്ച് മമ്മൂട്ടി ആരാധകരുണ്ട് ലൂസിഫർ എവിടെയാടാ നൂറ് കോടി നേടിയത് പ്രൂഫ് കൊണ്ടുപോടാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗ് കേൾക്കാം ഇവരോട് ഏതെങ്കിലും മമ്മൂട്ടി പടത്തിൻ്റെ പ്രൂഫ് ചോദിച്ചാൽ അവരൊരു കേക്കിന്റെ ഫോട്ടോയാണ് സാധാരണയായിട്ട് കഴിഞ്ഞാൽ കൊല്ല കുറേ കൊല്ലങ്ങളായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുതന്നെ ഇവന്മാർ ഇപ്പോഴും എടുത്ത് വീശും എന്നുള്ളൊരു കാര്യത്തിലും സംശയം വേണ്ട എന്തിന്നെയും ലൂസിഫർ നൂറ്റി കോടി രൂപ കളക്ഷൻ നേടിയിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് അടുത്തത് ഇട്ടിമാണിയാണ് മോഹൻലാലിന്റെ കരിയറിലെ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന അവസാനത്തെ തിയേറ്റർ വിജയം എന്ന് നേടിയ പടമാണ് ഇട്ടിമാണി എന്ന് പറയുന്ന സിനിമ മുപ്പത്തി ഒൻപത് കോടി രൂപയാണ് ആ സിനിമയുടെ ഫൈനൽ കളക്ഷനായിട്ട് പുറത്തു വന്നത് വേറെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു അതൊരു ഓണം സീസൺ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഓണമാണ് ക്രിസ്മസ് ആണ് ഓണം സീസൺ ആണെന്ന് തോന്നുന്നു അതേ സമയത്ത് റിലീസ് ചെയ്ത നിവിൻ പോളി ചിത്രമായിരുന്നു ആ സമയത്ത് ഒന്നാം സ്ഥാനം നേടിയത് പക്ഷെ ഇട്ടിമാണി ഒട്ടും മോശമല്ലാത്ത രീതിയിൽ അവിടെ ഫൈറ്റ് ചെയ്തു തന്നെ ആ സിനിമ വിജയമായിട്ട് മാറുകയും ചെയ്തു പക്ഷെ ആ ഒരു വിജയത്തിന് വിജയത്തിനർഹമായിട്ടുള്ള ഒരു സിനിമയായിട്ട് അത് ഒരിക്കലും വ്യാഖ്യാനിക്കപ്പെടുന്നില്ല ഞാനും ആ ഒരു സിനിമയെ ഇഷ്ടപ്പെടുന്നില്ല ഇട്ടിമാണി എന്ന് പറയുന്ന സിനിമ പക്ഷെ അതാണ് ലാസ്റ്റത്തെ വിജയം അടുത്തത് മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും വലിയ പരാജയ ചിത്രങ്ങളുടെ ആരംഭമാണ് ബിഗ് ബ്രദർ എന്ന് പറയുന്ന സിനിമയാണ് ഏഴാം സ്ഥാനത്ത് അതായത് ഏഴാം സ്ഥാനത്ത് പറഞ്ഞാൽ ഇവിടെ നിന്ന് ബ്ലാക്കൌട്ട് ഏഴാമത്തെ ചിത്രം അത് ഒൻപത് കോടി രൂപയാണ് ഒൻപത് കോടി രൂപ കറക്റ്റായിട്ട് നേടിയിട്ടില്ല എട്ടേ സംതിങ് ആണ് ഞാനത് എഴുതിയപ്പോൾ ഒമ്പത് എന്ന് റൗണ്ട് ചെയ്ത് എഴുതിയാണ് എട്ട് അറുപതോ എട്ട് എഴുപതോ മറ്റുമാണ് ആ ചിത്രത്തിന്റെ കളക്ഷൻ ഫൈനൽ കളക്ഷനായിട്ട് വന്ന് നിൽക്കുന്നത് അത് കഴിഞ്ഞാൽ മരക്കാറാണ് ഈ പറഞ്ഞ നമ്മുടെ ഒടിയന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ മരക്കാറിനെയും വലിയ കാര്യമായിട്ട് ആളുകൾ കളിയാക്കുന്നുണ്ട് പക്ഷെ മരക്കാറും അൻപത് കോടി ടച്ച് ചെയ്ത സിനിമയാണ് ഞാനിതിങ്ങനെ എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മമ്മൂട്ടി ആരാധകരാണല്ലോ ഈ പറഞ്ഞ രീതിയിൽ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് മമ്മൂട്ടിയുടെ എത്ര സിനിമ അമ്പത് കോടി ക്ലബിൽ ഇടം നേടിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കഴിഞ്ഞ കൊല്ലം വരെ മമ്മൂട്ടിക്ക് അൻപത് കോടി ക്ലബ്ബ് സിനിമകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല മാത്രവുമല്ല മമ്മൂട്ടിയുടെ വലിയ വലിയ വൻ വിജയങ്ങളെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന കഴിഞ്ഞ കൊല്ലത്തെ എല്ലാ സിനിമകളും മുപ്പത് കോടി മുപ്പത്തിരണ്ട് കോടി കളക്ഷനിലാണ് ഫൈനൽ കളക്ഷൻ വന്ന് നിന്നത് സിബിഐ ഉൾപ്പെടെയുള്ള സിനിമകളെല്ലാം തന്നെ ആ റേഞ്ചിലാണ് വന്ന് നിന്ന് എല്ലാം നാൽപ്പത് കോടിക്ക് മുകളിൽ മമ്മൂട്ടിയുടെ ഒരു സിനിമയും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഓടിയിട്ടുണ്ടായിരുന്നില്ല അവിടെയാണ് പരാജയപ്പെട്ടു എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നത് വ്യാഖ്യാനിക്കുകയല്ല പരാജയം ആയ മാറിയ മോഹൻലാൽ സിനിമകൾ പോലും അൻപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്നത് സത്യത്തിൽ ഇത് മോഹൻലാലിന്റെ പവറാണെന്ന് ഞാൻ പറയുന്നില്ല ഇത് ആശീർവാദ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനിയുടെയും ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന ബുദ്ധിമാനിന്റെയും ഇതാണ് ബുദ്ധി ആ ഒരു വാക്കുണ്ടല്ലോ ആ വ്യക്തിയുടെയും വലിയ ഒരു കഴിവ് തന്നെയാണ് ഇതുപോലെയുള്ള നെഗറ്റീവ് റിവ്യൂ കിട്ടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പാളിപ്പോയി എന്ന് പറയുന്ന സിനിമകൾക്ക് ഹൈപ്പ് കയറ്റി ആദ്യത്തെ രണ്ട് ദിവസം കൊണ്ട് വലിയ കോടി കോടികൾ വാരിയെടുക്കുക എന്നുള്ളത് അടുത്തത് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന ആറാട്ടാണ് ഇരുപത്തിനാല് കോടി രൂപയാണ് വേൾഡ് വൈഡ് ആയിട്ട് ആ ചിത്രത്തിന്റെ കളക്ഷൻ കിട്ടിയത് ഈ സിനിമയും വലിയ പരാജയമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്ന സിനിമയാണ് ആറാട്ടിന്റെ കളക്ഷനും ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ഒരു ദിവസത്തെ കളക്ഷൻ മാത്രമാണ് ഈ കാണുന്ന ഇരുപത്തിനാല് എന്ന് പറയുന്നത് ഇരുപത്തിനാലല്ല ഏകദേശം പതിനഞ്ചോ പതിനാറോ മറ്റോ ആദ്യത്തെ ദിവസം തന്നെ കളക്ഷൻ നേടി ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തിനാല് കോടിയിലേക്ക് എത്തുകയും ചെയ്തു പിന്നീട് പടം തിയേറ്ററിൽ വീണോ ഇല്ലയോ വലിയ ഒരു തിരിച്ചുപിടി തിരിച്ചുപിടിക്കൽ ഈ ഒരു ആദ്യത്തെ രണ്ട് ദിവസം കൊണ്ട് ആ സിനിമയും നേടിയെടുത്തിട്ടുണ്ട് അടുത്തത് മോൺസ്റ്റർ ആണ് പറയുമ്പോൾ വേണമെങ്കിൽ ഒ ടിക്ക് വേണ്ടി തയ്യാറാക്കിയ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിച്ച് പരാജയപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും മോശം ചിത്രങ്ങളിൽ ഒന്നായിട്ട് വ്യാ വ്യാഖ്യാനിക്കപ്പെടുന്ന മോൺസ്റ്റാർ വെറും ഏഴ് കോടി രൂപ മാത്രമാണ് വേൾഡ് വൈഡായിട്ട് കളക്ഷൻ നേടിയത് അടുത്തത് എലോൺ എന്ന് പറയുന്ന സിനിമയാണ് യലോണിന്റെ കാര്യമാണ് ഇവിടെ ഏറ്റവും സൂചിപ്പിക്കേണ്ട മൊലയ സോറി മോഹൻലാലിന്റെ കഴിഞ്ഞ ഒരു മുപ്പത്തിയഞ്ച് വർഷത്തെ ചരിത്രം എടുത്ത് നോക്കിയാൽ പോലും വേണ്ട ഒരു മുപ്പത് വർഷത്തെ കാരണം അതിക്ക് മുമ്പ് ചിലപ്പോൾ ഇതുപോലെയുള്ള സിനിമകളൊക്കെ വന്നിട്ടുണ്ടാകും മുപ്പത് വർഷത്തെ ചരിത്രം എടുത്ത് നോക്കിയാൽ പോലും അതിനകത്ത് ഏറ്റവും മോശം ബോക്സ് ഓഫീസ് കളക്ഷൻ കിട്ടിയ ഒരു സിനിമ യലോൺ എന്ന് പറയുന്ന സിനിമയാണ് ചിത്രത്തിന് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് ഒരു കോടി രൂപയെന്നാണ് പക്ഷേ എൺപത്തി ഒമ്പത് പോയിന്റ് സംതിങ് ലക്ഷം രൂപ മാത്രമാണ് ആ സിനിമയ്ക്ക് കളക്ഷൻ കിട്ടിയിട്ടുള്ളൂ അത് എറൌണ്ട് ഒരു കോടി രൂപ എന്നുള്ള കണക്കൂട്ടലാണ് ഞാൻ ഇവിടെ എഴുതിയത് കാരണം മറ്റേതിനകത്തുനിന്ന് അങ്ങനെ ഈ പോയിന്റ് ഇട്ട് പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് കരുതിയിട്ട് എന്ത് തന്നെയാലും ഒരു കോടിക്ക് പോലും ഒരു കോടി പോലും തികയാത്ത കളക്ഷൻ മാത്രമായിട്ട് ഈ യലോൺ എന്ന് പറയുന്ന സിനിമ മാറുകയും ചെയ്തു അത് പക്ഷേ ഞാൻ ഇപ്പോഴും എനിക്കൊരു വിശ്വാസമുണ്ട് അത് ഒ ടി റിലീസ് ചെയ്തിരുന്നു അതെങ്കിൽ കറക്റ്റ് ടൈം ിൽ ഒ ടി ടി റിലീസ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മികച്ച അഭിപ്രായം ആ സിനിമയ്ക്ക് കിട്ടുമായിരുന്നു ഇത് കൊറോണയൊക്കെ മാറി എല്ലാവരും ചുമ്മാ ഓടിച്ച് കളിച്ച് നടക്കുന്ന സമയത്ത് കൊറോണയുടെ ഭീതി പരത്തുന്ന ഒരു സിനിമ അത് ഒ ടി ടിക്ക് വേണ്ടി പിടിച്ച സിനിമ കൊണ്ടുപോയി തിയേറ്ററിൽ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അഞ്ച് പൈസയ്ക്ക് ഓടൂല എന്നുള്ളത് കോമൺ സെൻസ് ആയിരുന്നു അത് ഈ പറഞ്ഞ മാതിരി ആശീർവാദം കാണിച്ച് ഏറ്റവും വലിയ മണ്ടത്തരമായിട്ട് കണക്കാക്കപ്പെടുന്നു കഴിഞ്ഞ പത്ത് സിനിമകളിൽ മോഹൻലാലിന്റേതായിട്ട് മറ്റൊരു വിജയം കൂടി നേടിയിട്ടുണ്ട് അത് നേര് എന്ന് പറയുന്ന സിനിമയാണ് എൺപത്തി കോടി രൂപയാണ് ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ ആയിട്ട് വന്നിരിക്കുന്നത് അത് ഇന്നും വിശ്വസിക്കാത്ത ഇന്നും ഓരോ വീഡിയോന്റെയും താഴെ വന്ന് കമന്റ് ചെയ്ത് തെറി പോകുന്ന ഒരു മമ്മൂട്ടി ആരാധകൻ നമ്മുടെ ചാനലിൽ സ്ഥിരം വ്യൂവറായിട്ടുണ്ട് അദ്ദേഹം ഈ ഈ വീഡിയോന്റെ താഴെയും ആ ഒരു തെറിവിളി നടത്തിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇല്ലെങ്കിൽ അദ്ദേഹത്തെ ആരെങ്കിലും ഒന്ന് ഓർമ്മിപ്പിക്കുക ഈ വീഡിയോയിൽ ഞാൻ വീണ്ടും പറയുന്നു നേര് എന്ന് പറയുന്ന സിനിമ എൺപത്തി അഞ്ച് കോടി രൂപ കളക്ഷൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അടുത്തത് മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമയാണ് ഒറ്റ ദിവസത്തെ കളക്ഷൻ മാത്രം ഫൈനൽ കളക്ഷൻ ആയിട്ട് വന്ന സിനിമയാണ് മലയ്ക്കോട്ടെ വാലിബൻ പക്ഷേ ും മുപ്പത് കോടി രൂപ ടച്ച് ചെയ്തു എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ മോഹൻലാലിന്റെ മാർക്കറ്റ് വാല്യൂ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ ഈ ഹൈപ്പ് കയറ്റി എടുത്തിട്ട് എടുക്കാവുന്ന ഈ മുപ്പത് കോടി രൂപ അത് ശരിക്കും പറഞ്ഞാൽ ഇരുപത്തിമൂന്നോ ഇരുപത്തിരണ്ടോ കോടി രൂപയായിട്ട് ഫസ്റ്റ് ഡേ കളക്ഷൻ കിട്ടിയ ഒരു സിനിമയാണ് ഫൈനൽ കളക്ഷനായിട്ട് മുപ്പത് കോടി രൂപ വന്ന് നിൽക്കുകയും ചെയ്തു ഈ മുപ്പത് കോടി രൂപ എന്ന് പറയുന്നത് അതൊരു പോസിറ്റീവ് റെസ്പോൺസ് ആണ് കിട്ടിയിരുന്നത് എന്നുണ്ടെങ്കിൽ ഇതേ ഹൈപ്പിൽ വന്ന ചിത്രത്തിന് പോസിറ്റീവ് റെസ്പോൺസ് ആണ് കിട്ടിയിരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി ഏകദേശം ഒരാഴ്ച പോലും വേണ്ട ഒരു ആറ് ദിവസത്തിനുള്ളിൽ സിനിമ നൂറ് കോടിയിലേക്ക് എത്തുമായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ ഈ ഹൈപ്പിൽ വന്ന എല്ലാ സിനിമകൾക്കും വളരെ മോശം അഭിപ്രായമാണ് കിട്ടിയത് ഹൈപ്പ് ഇല്ലാതെ വന്ന നേരി എന്ന് പറയുന്ന സിനിമയും വളരെ ഹൈപ്പിൽ വന്ന ലൂസിഫർ എന്ന് പറയുന്ന സിനിമയും മാത്രമാണ് ഈ ഒരു ലിസ്റ്റിൽ വിജയമായിട്ട് നേടിയിട്ടുള്ളത് അപ്പോൾ ബറോസ് എന്ന് പറയുന്ന സിനിമയ്ക്ക് നിലവിൽ അവർ ഹൈപ്പ് കൊടുക്കാതിരിക്കാൻ വലിയ കാര്യമായിട്ട് തന്നെ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല ഈ ഭരണബാധി തന്നെ ഒരു മോഹൻലാലിന്റെ ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ കാണണം എന്നുള്ളൊരു റ്റിറ്റ്യൂഡാണ് അവർക്കും കൊടുത്തിരിക്കുന്നത് ഞാനും അത് തന്നെയാണ് പടത്തിന്റെ അനൗൺസ്മെന്റ് തൊട്ട് പറയുന്നതും പണം നല്ലതാണെന്നോ ഹൈപ്പിൽ എന്തോരം വന്നു എന്ന് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കത്തില്ല കാരണം ഒരു പുതുമുഖ സംവിധായകന്റെ ഒരു പരീക്ഷണം മാത്രമായിട്ടാണ് ഞാൻ ആ സിനിമയെ ആകർഷി കാണാൻ പോകുന്നത് ഇനി അത് എന്നെ ആകർഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് നിങ്ങൾ ഓരോരുത്തരുടെയും വിലപ്പെട്ട കമന്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം